മോളിവുഡിലെ സർവകാല പ്രീ റിലീസ് ബിസിനസ് നടത്തിയ ചിത്രം ഇനി കിങ് ഓഫ് കൊത്തയുടെ പേരിലിരിക്കും. അജാദി റൈറ്റ്സും കാര്യങ്ങളെല്ലാമാണ് എല്ലാം വിപണന മേഖലയിലും ഡിൽക്യുവിന്റെ കിങ് ഓഫ് കൊത്ത വിറ്റുപോയിരിക്കുന്നത്. ഒരു മലയാള ചിത്രത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകക്കായിരുന്നു സോണിയും മ്യൂസിക് ഈ ഒരു ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയത്. ഏകദേശം 6 കോടി രൂപയ്ക്ക് 5 ലാംഗ്വേജിലുള്ള സോങ്ങുകൾ കിട്ടും എന്നത് തന്നെയായിരുന്നു സോണി മ്യൂസിക് നോട്ട് ചെയ്ത പോയിന്റ്. അതുപോലെ OTT റൈഡ്സും സാറ്റലൈറ്റ് റൈഡ്സും ഓവർസീസ് റൈഡ്സും മറ്റ് തിയേറ്റർ ആൻഡ് നോൺ തിയേറ്ററുകൾ എല്ലാ റൈഡ്സും വിറ്റുപോയത് റെക്കോർഡ് തുകക്ക് തന്നെയാണ്. അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തുവിടും. കൊത്തയുടെ ബിസിനസ് കണ്ട് കണ്ണ് തള്ളി പല ആളുകളും ചോദിക്കുന്നത് ഇതൊരു മലയാള ചിത്രം തന്നെ ആണോ എന്നാണ്. ഒരു അല്ലു അർജുൻ്റെ ഒക്കെ പോലുള്ള താരങ്ങൾ പാൻ ഇന്ത്യൻ സിനിമ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കിങ് ഓഫ് കൊത്തയുടേത് ഓരോന്നോരോന്നായി വിറ്റുപോകുന്നത്. ഇനി നമുക്ക് അറിയാനുള്ളത് കൊത്തയുടെ വേൾഡ് വൈഡ് പ്രീ റിലീസ് ബിസിനസ് എത്രയായിരിക്കും, എവിടെയാണ് ചെന്നെത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഓരോ റൈറ്റ്സും ഇപ്പോഴും ചെറുതും വലുതുമൊക്കെ ആയിട്ട് വിറ്റു പോകുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ഫിഗർ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള കട്ട വെയ്റ്റിങ്ങിലാണ്. കൊത്ത എന്ന ചിത്രത്തിൻ്റെ പ്രീ റിലീസ് ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്, പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോഴത്തെ വീട്ടിൽ കാണുമ്പോൾ ബൈ ഫ്രണ്ട്.